നമസ്കാരം കൂട്ടുകാരെ. കാരക്കുടി കോഴിക്കുളമ്പ് തമിഴ്നാട്ടിലെ വീടുകളിലെ എരിവുള്ളൊരു നാടൻ കോഴിക്കറി. കോഴിക്കറിയുടെ മസാലയ്ക്കായി പെരിഞ്ജീരകവും ഉണക്കമല്ലിയും വത്തൽ മുളകും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കണം. എരിവിന്റെ അളവനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. കോഴിക്കറിക്കായി ഇറച്ചി എല്ലോടുകൂടിയത് ചെറുതായി കൊത്തിയരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കണം. കറിയുണ്ടാക്കാനായി സവാളയുള്ളിയും തക്കാളിയും ചെറുതായി നീളത്തിലരിഞ്ഞതും പച്ചമുളക് കീറിയതും വെളുത്തുള്ളി ചതച്ചതും വേണം. ഒരു മൺചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് മുറിച്ച വത്തൽ മുളകും കറിവേപ്പിലയും ഇട്ട് താളിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്തിളക്കി നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കോഴി കഷണങ്ങളിട്ട് നന്നായി ഇളക്കി ഇറച്ചിയുടെ നിറം മാറി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തക്കാളിയുമായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉള്ളിയും തക്കാളിയും കോഴി കഷണങ്ങളോടൊപ്പം നന്നായി വാടി ഇറച്ചിയുടെ നീര് ഇറങ്ങുന്ന പരുവത്തിൽ പൊടിച്ചു വെച്ച കാരക്കുടി മസാല ചേർത്ത് തുടരെ തുടരെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. കോഴിയിറച്ചിയും മസാലകളും ചെറിയ ചൂടിൽ വെന്ത് നല്ല റോസ്റ്റ് പരുവത്തിലെത്തുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച കോഴിക്കറിയിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. തമിഴ്നാട്ടിലെ കറികളുടെ ഒരു പ്രത്യേകതയാണ് ചതച്ച വെളുത്തുള്ളി കറിയുടെ അവസാനം ചേർക്കുന്നത്. അത് വെളുത്തുള്ളിയുടെ സ്വാദ് കൂടുതലായി ആ കറികളിൽ എത്താൻ വേണ്ടിയാണ്. കറി തിളച്ച് ഇറച്ചി വെന്ത് ചാറ് കുറുകി വരുന്ന നേരം ചെറുതായി അരിഞ്ഞ ഒരു പിടി മല്ലിയില വാരി വിതറണം. അധികം മസാലകളില്ലാത്ത എന്നാൽ നല്ല എരിവുള്ള അതീവ സ്വാദാർണ ഒരു കോഴിക്കറിയാണിത്. ഇതിനോടൊപ്പം നല്ല വെന്ത പച്ചരിച്ചോറ് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ സാധാരണ കറികളെ പോലെ ഇഞ്ചിയോ അധികം ഗരം മസാലകളോ ഇല്ലാതെ കോഴിയുടെ ശരിക്കും രുചി അറിയാൻ പറ്റിയ നല്ലൊരു നാടൻ വീട്ടുകറിയാണിത്. ചൂട് പച്ചരിച്ചോറിൽ എല്ലോടുകൂടിയ എരിവുള്ള കുഞ്ഞു കോഴി കഷണങ്ങൾ ചാറോടുകൂടി കുഴച്ചു കഴിക്കുന്നത് ഒരു സുഖം തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്യണം. നിർദ്ദേശം.